ഇവിടെ മാസപ്പടി വിവാദത്തിൽ 96 കോടി രൂപയാണ് മുഖ്യമന്ത്രിയും യുഡിഎഫിന്റെ നേതാക്കളും അടക്കം ഈ മാസപ്പടിയായിട്ട് വാങ്ങിയിരിക്കുന്നു. എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും നേതാക്കൾ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവും അടക്കം പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് മാസപ്പടി വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരന്വേഷണവും ഇതുവരെ സംസ്ഥാനം പ്രഖ്യാപിച്ചിട്ടില്ല. വിജിലൻസോ ലോകായുക്തയോ സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളോ എന്തുകൊണ്ടാണ് നോക്കുകുത്തികളായിരിക്കുന്നത്? കോടിക്കണക്കിന് രൂപ അനധികൃതമായി ഒരു കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രി എന്തിനു വാങ്ങി? അദ്ദേഹത്തിൻ്റെ മകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരും പലയിടത്തായ ആദായ നികുതി വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് സൗജന്യമാണ് മുഖ്യമന്ത്രി ഈ കരിമണൽ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ് രമേശ് ചെന്നിത്തലയ്ക്കും വി കെ കുഞ്ഞാലിക്കുട്ടിക്കും അടക്കം പ്രതിപക്ഷ നേതാക്കൾക്ക് ഈ കമ്പനി പണം നൽകിയത്? അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലേ? അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നിയമ നടപടികളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കും. കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന സമീപനം രണ്ട് മുന്നണികളും കള്ളപ്പണം ഉപയോഗിച്ച് തടിച്ചു കൊഴുക്കുന്ന ഈ നിലപാടിനെതിരായി പരസ്പരം ഒത്തുതീർപ്പാക്കുകയാണ് രണ്ടുപേരും. ബി ജെ പി ഇന്നത്തെ യോഗത്തിൽ ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ, പ്രക്ഷോഭങ്ങൾ, നിയമ നടപടികൾ ഇതെല്ലാം ഇന്നത്തെ യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കും. NDA യോഗത്തിലും ഇക്കാര്യം ചർച്ച ചെയ്യും. കേന്ദ്ര ഏജൻസിയായ ആദായ നികുതി വകുപ്പാണല്ലോ ഇത് പുറത്തുകൊണ്ടുപോകുന്നത്. അതിൽ അനധികൃതമായ ഇടപാടെന്ന് പറയുന്നത്, അപ്പോൾ കേന്ദ്ര ഏജൻസിയായ ED തന്നെയല്ല അന്വേഷിക്കാൻ കഴിയുന്നത്? അല്ല, ED മാത്രമല്ല, ED അന്വേഷിക്കണം. അത് പിന്നെ കേരളത്തിൽ എന്തിനാണ് ഒരു സർക്കാർ സംവിധാനം, അന്വേഷണ ഏജൻസികൾ? മുഖ്യമന്ത്രി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, മുഖ്യമന്ത്രിയുടെ മകൾ, അവർക്കൊക്കെ പണം കൊടുത്തത് എന്തിനാണ്? എന്ത് ന്യായത്തിൻ്റെ പേരിലാണ് പണം വാങ്ങിയത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ വിജിലൻസിന് ഇതൊരു അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്ന കാര്യമാണ് എന്ന് ബോധ്യപ്പെടാത്തത്? ഒരാവശ്യവുമില്ലാതെ മുഖ്യമന്ത്രിക്കും അവരുടെ മകൾക്കും അതുപോലെ പ്രതിപക്ഷ നേതാക്കൾക്കും എന്തിനാണ് പണം കൊടുത്തത്? വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് നോക്കുകുത്തികളായിരിക്കുന്നത്? ഞങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളെയും സമീപിക്കും. പക്ഷേ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും വലിയ അധികാര സ്ഥാനത്തിലിരിക്കുന്ന ഒരാളെ ഇങ്ങനെയൊരു ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടും അത് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്.